കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിർത്താൻ വേണ്ടി ഈ ലോകത്ത് കൊന്നൊടുക്കിയത് ലക്ഷക്കണക്കിന് ആളുകളെയാണ്. ഒടുവിൽ നമ്മൾ കണ്ടത് റഷ്യയിലെ ജനം ജനാധിപത്യത്തിന് വേണ്ടി ദാഹിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇടുത്തെറിയുന്ന കാഴ്ച ലോകം കണ്ടില്ലേ? ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സാധനം ഈ ലോകത്ത് സ്ഥാപിച്ച ലെനിന്റെയും സ്റ്റാലിന്റെയും പ്രതിമ തെരുവിലിട്ട് കൂടം കൊണ്ട് ജനം തല്ലിപ്പൊളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? പിന്നാലെ പോളണ്ട്, പിന്നാലെ ഹംഗറി, പിന്നാലെ റുമേനിയ, പിന്നാലെ ജർമ്മനി, ഒന്നിന് പിറകെ ഒന്നായി. ഇന്ന് നിങ്ങൾ ഓർക്കണം, ഇന്ന് നിങ്ങൾ ലോകത്തിന്റെ ഒരു തുരുത്തിൽ എവിടെയും ഇല്ല എന്ന് ഓർക്കണം. ഇന്ന് പറയാൻ കഴിയുന്നത് ക്യൂബയും വിയറ്റ്നാമുമാണ്. കമ്മ്യൂണിസത്തെ പരാജയപ്പെടുത്തിയത് ജനാധിപത്യമാണ്. നിങ്ങളുടെ പാർട്ടിക്കകത്ത് ജനാധിപത്യപരമായി വിയോജിച്ചാൽ, ജനാധിപത്യപരമായി വിയോജിച്ച് നിങ്ങളുടെ പാർട്ടിക്ക് പുറത്തു പോയി നിങ്ങളോട് വിയോജിപ്പിന്റെ രാഷ്ട്രീയം സംസാരിച്ചാൽ നിങ്ങൾക്ക് ഭയമാണ്. ടി പി ചന്ദ്രശേഖരൻ നിങ്ങളുടെ പാർട്ടി വിട്ട് നിങ്ങളുടെ പാർട്ടിയോട് വിയോജിപ്പ് രേഖപ്പെടുത്തി അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. നിങ്ങളുടെ പ്രത്യയശാസ്ത്രം നിങ്ങൾ പ്രയോഗിച്ചത് 2012 മെയ് 4 എന്ന് പറയുന്ന ദിവസത്താണ്. 2012 മെയ് 4 രാത്രി 10 മണിക്ക് ഇരുട്ടിന്റെ മറവിൽ ഏകദേശം 10 ആളുകൾ ചേർന്ന് ആ രാത്രി 52 വെട്ടി കുലംകുത്തി എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച് ചാപ്പ കുത്തിയ ടി പി ചന്ദ്രശേഖരൻ ഇല്ലായ്മ ചെയ്തു. അതാണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ പഠിച്ച കമ്മ്യൂണിസം. നിങ്ങളെ എതിർക്കുന്നവരെ, നിങ്ങളോട് വിയോജിക്കുന്നവരെ ഇരുട്ടിന്റെ മറവിൽ ഇല്ലായ്മ ചെയ്യുന്ന പ്രത്യയശാസ്ത്രമാണ് നിങ്ങൾ. എന്നാൽ അഭിമാനത്തോടുകൂടി ഞാൻ പറയട്ടെ, നിങ്ങളെ പരാജയപ്പെടുത്തിയ ജനാധിപത്യമുണ്ട്. നിങ്ങൾ എവിടെയാണ് ടി പി ചന്ദ്രശേഖരനെ വധിച്ചത്? ടി പി ചന്ദ്രശേഖരനെ വധിച്ചത് ചോരകൊണ്ട് ചുമന്ന ഓഞ്ചിയത്തിന്റെ മണ്ണിലല്ലേ? മണ്ടോടി കണ്ണനടക്കം 10 രക്തസാക്ഷികളെ കൊണ്ട് രക്തം കൊണ്ട് ചുമന്ന ആ ഓഞ്ചിയത്തിന്റെ ഗ്രാമത്തിൽ ഒരിക്കലും ചെങ്കൊടി താണിരുന്നില്ല. ടി പി ചന്ദ്രശേഖരന്റെ മുമ്പിലാണ് നിങ്ങൾക്ക് ചെങ്കൊടി താത്തേണ്ടി വന്നത്. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. ചരിത്രത്തിന്റെ കാവ്യനീതി പോലെ ഞാൻ പറയാം. 2021 മെയ് 24 ഓരോരുത്തരായി വന്ന് സത്യപ്രതിജ്ഞ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കെ കെ രമ എന്ന പേര് വിളിച്ചപ്പോൾ കെ കെ രമ എന്ന സ്ത്രീ അവിടെ നിന്ന് നടന്ന് സഖാവ് പിണറായി വിജയന്റെ മുമ്പിലൂടെ വന്ന് സത്യവാചകം ചൊല്ലി ഈ നിയമസഭയിൽ അംഗമായപ്പോൾ അത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. 2022 മെയ് 4 ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ ഇല്ലായ്മ ചെയ്ത ചന്ദ്രശേഖരന്റെ ഓർമ്മ ഈ ചുമരുകളിൽ നിറഞ്ഞു നിന്നില്ലേ? ചന്ദ്രശേഖരന്റെ മുഖം എന്റെയും നിങ്ങളെയും മനസ്സിൽ കടന്നു വന്നില്ലേ? രമയുടെ ശബ്ദത്തിലൂടെ ചന്ദ്രശേഖരനെ കേരളം കേട്ടില്ലേ? അതാണ് കമ്മ്യൂണിസത്തിനെതിരെ ജനാധിപത്യത്തിന്റെ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല സാർ. ഞാൻ കണ്ടു ഒരുപാട് ദിവസം ആ ചേച്ചിയിൽ നടക്കുമ്പോ അവരോട് സംസാരിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം, കമ്മ്യൂണിസം എന്ന പാർട്ടി അവസാനിക്കുന്നത് ജനാധിപത്യം ഉദിക്കുന്നിടത്താണ്. നിങ്ങൾ പാർട്ടി ഗ്രാമങ്ങളിൽ ജനാധിപത്യം അനുവദിച്ചാൽ അന്ന് അവസാനിക്കും കമ്മ്യൂണിസം. എന്തുകൊണ്ടാണ് കെ കെ രമയോട് നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത വൈരാഗ്യം? നിങ്ങളുടെ പ്രത്യയശാസ്ത്രം നിങ്ങൾക്ക് ഇരുട്ടിന്റെ മറവിലാണ് പ്രയോഗിച്ചത് എങ്കിൽ ജനാധിപത്യത്തിന്റെ വിജയം ഈ ഉദിച്ചു നിൽക്കുന്ന സൂര്യന് മുമ്പിൽ, ഈ പ്രകാശ ഗോപുരങ്ങൾക്ക് മുമ്പിൽ, ജനങ്ങൾക്ക് മുമ്പിൽ ഐശ്വര്യമായിട്ടാണ് കെ കെ രമ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തത്. എന്റെ ജീവിതത്തിൽ എന്റെ രോമം എഴുന്നേറ്റ് നിന്ന ദിവസമാണ്. നിങ്ങൾ ഇല്ലായ്മപ്പെടുത്തിയ ടി പി ചന്ദ്രശേഖരൻ നടന്നു വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയില്ലേ? ടി പി ചന്ദ്രശേഖരന്റെ വാക്കുകൾ പോലെ നിങ്ങൾക്ക് തോന്നിയില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ജനാധിപത്യത്തെ തടുക്കാൻ, ജനാധിപത്യത്തെ റെസിസ്റ്റ് ചെയ്യാനുള്ള ശക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനില്ല. നിങ്ങൾ ഭയപ്പെടുന്നത് ജനാധിപത്യത്തെയാണ്, ഞങ്ങൾ നെഞ്ചിലേറ്റുന്നത് ജനാധിപത്യത്തെയാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ പറയുന്നു, ജനാധിപത്യ ചേരിയിലെ ഝാൻസി റാണിയെ പോലെ കെ കെ രമയെ ഞങ്ങൾ കൊണ്ടുവരും. റോമത്തെ തൊടാൻ, അവരെ തൊട്ട് അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങളോടൊപ്പം കേരളത്തിന്റെ ജനാധിപത്യ മനസ്സ് മുഴുവൻ കെ കെ രമയ്ക്കൊപ്പം തന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സംഘടനാ ശേഷി കൊണ്ടോ നിങ്ങളുടെ സംഘടനാ ദാർഢ്യം കൊണ്ടോ ഇവിടെ ആരെയെങ്കിലും വിരട്ടിക്കളയാം, ഭയപ്പെടുത്തി കളയാം, ആക്ഷേപിച്ചു കളയാം, ഇല്ലായ്മപ്പെടുത്തി കളയാം എന്ന് ധരിച്ചാൽ കേരളം നിങ്ങളോടൊപ്പം നിൽക്കില്ല. ഞാൻ പറയുന്നു, ജനാധിപത്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ഇല്ലാതാകാൻ പോകുന്ന ഈ ഭാരതത്തിൽ നിന്നും ഈ രാജ്യത്തു നിന്നും ഇല്ലാതാകാൻ പോകുന്ന ഒരു പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വിയോജിപ്പ് അറിയിച്ചു നിർത്തുന്നു. നന്ദി.